നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. വിഭാഗീയതയുടെ പേരിൽ സി പി എമ്മിൽ നടപടി നേരിട്ട മുൻ എം എൽ എ പി കെ ശശി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പ്രചാരണത്തിൽ പാലക്കാട് സജീവം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി കെ ശശിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിട്ടുനിന്നതോടെ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായിരുന്നു മണ്ണാർക്കാട് സംഭവിച്ചത്. പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയായത് ജില്ലയിലുടനീളമുള്ള കടുത്ത വിഭാഗീയതയാണ്. സി പി എമ്മിലെ വിഭാഗീയത ഏറ്റവും ശക്തമായ മണ്ണാർക്കാട് മണ്ഡലത്തിലായിരുന്നു ഇത് ഏറ്റവും പ്രകടമായത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി കെ ശ്രീകണ്ഠന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിനേക്കാൾ ലഭിച്ചത് 30,000-ലധികം വോട്ടാണ്. പി കെ ശശിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാലം വലിച്ചു എന്നായിരുന്നു പിന്നീട് കണ്ടെത്തൽ. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തെ തുടർന്നുണ്ടായ വിഭാഗീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി കെ ശശി ഇത്തവണയും മാറി നിൽക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ടായിരുന്നു. പി ബി അംഗം മത്സരിക്കുമ്പോൾ വോട്ടു ചോർച്ചയുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തവണ പാർട്ടി ഒറ്റക്കെട്ടെന്ന് പ്രഖ്യാപിച്ച് മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനൊപ്പം പി കെ ശശി സജീവം. എം പി രാജേഷ് മത്സരിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ വിട്ടുനിന്നു, സി പി എമ്മിലെ ആളുകൾ വിട്ടുനിന്നിട്ടില്ല, അത് തെറ്റായ പ്രചരണം. അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ഐക്യത്തിലാണ്. പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രവർത്തകന്മാരും 100% വളരെ വലിയ യോജിപ്പോടുകൂടി വളരെ ആവേശത്തോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. പാർട്ടി എല്ലാ സന്ദർഭത്തിലും യോജിപ്പോടുകൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ കാണാൻ പാലക്കാട്ട് അത് തികച്ചും മനസ്സിലാക്കിക്കൊണ്ടുള്ള നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. മണ്ണാർക്കാട് അക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. ഇടതിന് ശക്തമായ അടിത്തറയുള്ള പാലക്കാട് ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് സി പി എം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.